വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി സിനിമാ മേഖലയിലെ സംവിധായകനും എഴുത്തുകാരനുമായ ലാൽജി ജോർജാണ്. സിനിമയിലെ സിനിമാ രംഗത്ത് വളരെയേറെ പ്രതീക്ഷയോടെ പലരും പുതുതായി കടന്നു വരുന്നുണ്ട്. പണം മുടക്കി സിനിമ നിർമ്മിക്കാനും അതോടൊപ്പം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനുമായി അനേകം ആളുകളാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ അടുത്ത സമയങ്ങളിലായി സിനിമാ രംഗം വളരെ കലുഷിതമാണ്. മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ടോ എന്ന് വരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു. ഈ മേഖലയിലെ ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ് ലാൽജി ജോർജ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഇന്ന് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പം കുറേ അടുത്ത കുറേ ദിവസങ്ങളിലായി നമ്മളേവരും മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ് സിനിമാ മേഖലയിലുണ്ടായിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ അതിപ്രസരം. പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള പലരും അതിൽ പങ്കാളികളാവുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതൊക്കെ വളരെ മലയാളി സമൂഹം വളരെ ഞെട്ടലോടെയാണ് പലരെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നത്. അതും യുവതാരങ്ങളും അതോടൊപ്പം അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുമാണ് അതിനിരയാകുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ തൊട്ടേ ഈ മയക്കുമരുന്ന് രാസലഹരി വിവാദം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ അതങ്ങ് ഒതുങ്ങിയതാണ്. എന്നാൽ വീണ്ടും അത് വിവാദം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പം നമുക്ക് അവർ പറയുന്നത് ഈ നടന്മാരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടൽ ആവശ്യമില്ല എന്ന്. പക്ഷേങ്കിൽ ഇതൊരു നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചും വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളുടെ ഭാവിയെയൊക്കെ സംബന്ധിച്ചും പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന സിനിമയിലേക്ക് കടന്നു വരുന്നവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യേണ്ടതാണ്, അതിന് തടയിടേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അറിയാമല്ലോ, ഫെഫ്കായ് നിർമ്മാതാക്കൾ അസോസിയേഷനൊക്കെ കൂടിയിട്ട് അവർ പട്ടിക വരെ പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് രണ്ടുപേരെ അവർ പേരെടുത്ത് പറഞ്ഞിട്ട് രണ്ടുപേർക്കെതിരെ നടപടി നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഇപ്പം പുതിയ തലമുറയിലൊരു ടെൻഡൻസിയാണ്. എനിക്ക് തന്നെ അറിയാം, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമാ മേഖലയിൽ. സിനിമയിലെ ഒരു പടത്തിനകത്ത് അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരായിട്ട് വട്ടം ചുറ്റിക്കുന്ന ഒരുപാട് അനുഭവമുണ്ട്. അതേ അനുഭവത്തിലാണ് ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള വിലക്കാണ് ഈ രണ്ട് നടന്മാർക്ക് ഈ അടുത്തിട കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ടല്ല, ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ രണ്ട് നടന്മാരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഉദാഹരണത്തിന് എനിക്ക് തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു കഥ പറയാൻ വേണ്ടി, മലയാളത്തിലെ ഒരു യുവനടനെ, അദ്ദേഹത്തിൻ്റെ ആദ്യ പടത്തിൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നതും. ആദ്യം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒന്ന് രണ്ട് പടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പേര് ഞാൻ പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി വരും കാലങ്ങളിൽ എപ്പോഴൊക്കെ ഞാൻ പറയും. ഒരുപാട് അനുഭവങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ട് അവരെ നമ്മളൊരു എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനുള്ളൊരു കഥ പറയാൻ വേണ്ടി എറണാകുളത്ത് പോയി. അതും അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള പടം ചെയ്ത് ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്തൊരു സൂപ്പർ സംവിധായകനാണ്, എൻ്റെ ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ എറണാകുളത്ത് പോയി അദ്ദേഹത്തോട് കഥ പറയാം, ഒരു കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാവിലെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്, അതും മലയാളത്തിലെ പ്രശസ്തനായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം ഒന്നിച്ച് ഞാൻ രാവിലെ ഇരുന്നു വെയിറ്റ് ചെയ്യുകയാണ് കഥ കേൾക്കാൻ. അയാളെ ഉച്ചയ്ക്ക് ബ്രേക്കിന് വന്നു. ബ്രേക്കിന് വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ കാരവനിലേക്ക് കയറുകയാണ്. കാരവനിൽ വലിയ കാരവനാണ്, ഒന്നോ രണ്ടോ പടങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ, എങ്ങനെ എനിക്കറിയില്ല. വലിയ കാരവനിലേക്ക് കടക്കുകയാണ്. ആഡംബരം, അതെ, പുതിയ ആൾക്കാരുടെ ലാളിത്യമില്ലായ്മയെ കുറിച്ച് ഞാൻ പറയുകയാണ്, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ കഥ പറയാനായിട്ട് റെഡിയായിട്ട് അദ്ദേഹത്തിൻ്റെ കാരവനിലേക്ക് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നോട്, എനിക്കിപ്പോൾ മൂടില്ല പിന്നൊരിക്കലാകാമെന്ന്. നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ ഗുരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ പടം സംവിധാനം ചെയ്തൊരു ചോദിച്ചിട്ട് അദ്ദേഹം ഫിക്സ് ചെയ്തു എല്ലാം വന്നിട്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് മലയാള സിനിമയിലുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം പൊട്ടിപ്പോയി, വീണ്ടും വരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഒരു തലമുറയാണ് നമ്മുടെ ഉള്ളത്. 80 പരം സിനിമകളാണ് ഈ 3 മാസം കൊണ്ട് ഇത് റിലീസായിരിക്കുന്നത്.
ആരൊക്കെയാണ് പ്രൊഡ്യൂസർ, എന്ത് കേട്ടിട്ടാണ് ഈ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ആദ്യമായിട്ട് വലിയ ലാഭം പ്രതീക്ഷിച്ചും അതുകൊണ്ട് അതുപോലെ മുടക്കുമുതൽ ഇട്ടുമൊക്കെ ഒരുപാട് പുതിയ ആളുകൾ ഈ രംഗത്തേക്ക്, അവർക്ക് അറിവില്ലായ്മയാണ്, അറിവില്ലായ്മയാണ് അവരെ ഈ അപകടത്തിലേക്ക് നയിക്കുന്നത്. ഈ 80 പടങ്ങളോളം റിലീസ് ചെയ്തതിൽ ഒരു പടമാണ് അവർ ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നത് അല്പമെങ്കിലും മെച്ചപ്പെട്ടെന്ന്. അത് OTT വന്നപ്പോൾ വളരെയധികം നെഗറ്റീവായി, വളരെയധികം മോശമായ കമൻ്റാണ് കിട്ടിയിരിക്കുന്നത്. പല പ്രമുഖരായ നിർമ്മാതാക്കളും ഈ കളം വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും പ്രമുഖരായിട്ടുള്ളവരൊന്നും ഇല്ല, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ഏതെങ്കിലും ഒരു സംവിധായകനെ കിട്ടുന്നു, ഗൾഫോ അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് ഈ ഗ്ലാമറസ് ഫീൽഡിലേക്ക് വീഴുന്നു, അതോടുകൂടി അവരും അവസാനിക്കുന്നു. പക്ഷെങ്കിൽ ഈ പടം വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിനോട് പറയാനുള്ളത് അവരെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഈ ഫീൽഡിൽ പരിചയമുള്ളവരെ തിരക്കിയിട്ട് മാത്രമേ ഒരു ആൾക്ക് അഡ്വാൻസ് കൊടുക്കുകയോ മറ്റോ ചെയ്യുകയുള്ളൂ. എനിക്കാണെങ്കിൽ എത്ര രൂപ അഡ്വാൻസ് കൊടുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു, വലിയ പ്രശസ്തരായ നടന്നാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് തിരിച്ചു തരത്തില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരക്കഥാകൃത്തുകൾക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. പടം ചില സാഹചര്യത്തിൽ നീണ്ടുപോയേക്കാം, മാറിയേക്കാം, ചിലപ്പോൾ ഇല്ലാതായേക്കാം, എങ്കിലും ആ പൈസ തിരിച്ചേരാനോട്ടുള്ള ഒരു സംവിധായകനുണ്ടെങ്കിലേ അഭിനേതാക്കളുള്ളൂ, അഭിനേതാക്കളുണ്ടെങ്കിലേ സിനിമയുള്ളൂ, നിർമ്മാതാക്കളുണ്ടെങ്കിലേ പടം നിർമ്മിക്കാനും ഈ സംവിധായകനും അഭിനേതാക്കളുമുള്ളൂ. അതെ സാർ. അപ്പോൾ ഇവരെ എല്ലാം സഹായിക്കാൻ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടെങ്കിലേ സിനിമ പൂർത്തിയാവുള്ളൂ. അപ്പൊ ഇതൊരു ഒരു ചെയിനാണ്, ഒരു സർക്കിളാണ്. പക്ഷെ ആ ശൃംഖലയില് ഒരു കണ്ണി പൊട്ടിപ്പോയാൽ മതി, ആ സിനിമ അവിടെ പൂർത്തിയാകത്തില്ല. അത്രത്തോളം പ്രതിസന്ധിയാണ് ഇന്ന് പല സിനിമകൾക്കും, അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെ അഭിനേതാക്കൾക്കും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരുപാട് ദുര അനുഭവങ്ങളാണ് ഇന്ന് സിനിമാ മേഖലയിലുള്ളത്. അത് ചിലപ്പോൾ ഒരാളായിരിക്കും അതിൻ്റെ കാരണക്കാരൻ. പല പടങ്ങളും പൂർത്തിയാക്കാതെ അണിയറയിൽ തന്നെ പെട്ടിരിക്കുന്ന, പെട്ടികളിൽ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ റിലീസാവാതിരിക്കുന്ന എത്രയോ എത്രയോ സിനിമകളുണ്ട്. അപ്പം ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി അത് എത്രയും വേഗം പരിഹരിച്ചെങ്കിലേ സിനിമാ വ്യവസായം, മലയാള സിനിമാ വ്യവസായം മുന്നോട്ട് പോകൂ. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തി വരുന്നുണ്ട്. മന്ത്രി സജീവ് ചെറിയാൻ കഴിഞ്ഞ ദിവസവും സിനിമാ മേഖലയിലുള്ള പല ആളുകളുമായി ചർച്ച ചെയ്തതിൻ്റെയൊക്കെ വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ സിനിമാ രംഗത്തെ ഈ ലഹരി മാഫിയയുടെ പിടിമുറുക്കിയിരിക്കുന്നത് അത് തുടച്ചു മാറ്റാതെ, അത് പൂർണ്ണമായി മാറ്റാതെ ഈ രംഗം മുന്നോട്ട് പോവില്ല. അതല്ലേ എൻ്റെ സത്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ രംഗം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും, മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും, മലയാള സിനിമ ഒരു സിനിമയെന്ന് പറയുന്നത് ഈ തലമുറയെ അല്ലെങ്കിൽ ജനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മീഡിയയാണല്ലോ. അപ്പം അതിൽ കൂടിയുള്ള ഒരു മെസ്സേജസ്, നല്ല സിനിമകൾ വരണം, വിനോദ മേഖലയാണ്, എക്സ്പെൻസീവ് മീഡിയ ആണ്, നിർമ്മാതാവിന് പൈസ കിട്ടണം. ഇപ്പോൾ അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഈ നിർമ്മാതാക്കൾ ഇങ്ങനെ കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് അതിനകത്ത് നിൽക്കുന്നവർ, ഈ എത്ര പെട്ടെന്നാണ് ഈ പുതിയ നടന്മാരൊക്കെ, ഒരു ശരിക്കും പറഞ്ഞ ഒരു എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണത്തിൽ കൂടി തന്നെയാണല്ലേ അവർ പൈസ വാങ്ങിക്കുന്നത്. ആദ്യം ഒരു കരാർ ഉറപ്പിക്കും, വീണ്ടും അത് വരുമ്പോഴത്തേക്ക്, ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും പൈസ ചോദിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, പല അനുഭവങ്ങളുണ്ട്. പഴയ തലമുറയിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സാർ, കാരണം എനിക്കറിയാം ഞാൻ പഴയ തലമുറയിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ആയ കാര്യങ്ങളുണ്ട്. അവിടുത്തെ നടി നടന്മാരായാലും അവർ ഒരു വാക്ക് കൊടുത്താൽ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞാൽ, കോൾ ഷീറ്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അവർ കൃത്യമായി ആ പടം ചെയ്തിട്ട് മറ്റൊരു പടത്തിലേക്ക് അവർ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ട് പടം ഒരുമിച്ച് കൊണ്ടുപോകത്തൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരതിനകത്ത് മുതിരുകയുള്ളൂ. അങ്ങനെ എത്ര എത്ര മൺമറഞ്ഞു പോയ നടി നടന്മാർ, അവരെല്ലാം ആ രീതിയിലാണ് ഈ സിനിമാ വ്യവസായത്തെ കണ്ടിട്ടുള്ളത്. അവരുടെ അന്നമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതമാണ് ഈ ഫീൽഡ്.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ ഞാൻ ശ്രീനിവാസനെ വെച്ചിട്ടാണ് ആദ്യ പടം ചെയ്തത്, ചിതറിയവർ എന്ന് പറയുന്ന പടം ചെയ്തത്. അത് ഒരുപാട് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ച പടമാണ്. അദ്ദേഹം സെറ്റിൽ എനിക്ക് ഇത്ര ദിവസം തന്നു കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റും ഒരുപാട് ആൾക്കാർ പരദൂഷണമൊക്കെ പറയുന്നുണ്ടാകും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എനിക്കറിയാൻ വയ്യാത്ത വശങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10-13 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം സഹകരണത്തോടും ഡബ്ബിങ്ങിൽ വന്ന് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലിയിൽ ഡബ്ബിങ്ങിന് വന്ന് കറക്റ്റായിട്ട് തീർത്ത് അവസാനം വരെ സഹകരിച്ച ഒരു നടനാണ് മലയാളത്തിലെ ഒരു മഹാനടനായ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് പുതിയ ഒന്നോ രണ്ടോ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് സിനിമാ മേഖല വളരെയധികം മോശമാക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും, അതോടൊന്നിച്ചാണ് ഈ മയക്കുമരുന്ന് വിവാദവും ഈ രാസലഹരി വിവാദവും കൂടി ഉണ്ടായിരിക്കുന്നത്. പെരുമാറ്റദൂഷ്യം ഉൾപ്പെടെ ഈ രാസലഹരി അത് പറയുന്നത് ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ആ ഇത് കണ്ടുകൊണ്ടാണ് ഈ സിനിമാ നടന്മാരുടെ മോഡൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കാനായിട്ട് ശീലിക്കപ്പെടുന്നത്. അപ്പം അത് വളരെയധികം തെറ്റായ ഈ പ്രവണതയാണ്. ഇതെങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു ദിശാസന്ധിയിലാണ് ഇന്ന് മലയാള സിനിമ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പണം മുടക്കുന്നത് അവരാണ്. പണം മുടക്കിയെങ്കിലേ സിനിമയാകത്തുള്ളൂ. എല്ലാവർക്കും പണത്തിൻ്റെ ആ ഒരു ഭാഗം ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അവർ ആദ്യമായിട്ട് വന്ന് ഡയറക്ടേഴ്സിനെ ആണെങ്കിലും നടന്മാരെ നിശ്ചയിക്കുമ്പോഴും എന്താണ് പറയുന്നത്, OTT ഉണ്ട്, പിന്നെ ചാനൽ റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരെ ഇറക്കുന്നത്. എവിടെ കിട്ടുന്ന കാശ് കിട്ടുന്നില്ല. അത് ചെറിയ ലോ ബഡ്ജറ്റ് പടമൊന്നും പറഞ്ഞുകൊണ്ട് വരികയും വലിയ ബഡ്ജറ്റിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. നമ്മളൊക്കെ ഞാനൊക്കെ ചെറിയ ലോ ബഡ്ജറ്റ് പടത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വലിയ പടങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, പേടിയാണ്. കാര്യം എങ്ങനെ ഇത് മുതലാക്കാൻ പറ്റും, എങ്ങനെ തിയേറ്ററുകളിൽ നിന്ന് ഇതിൻ്റെ പൈസ തിരിച്ചു കിട്ടും, എങ്ങനെ ചാനൽ റേറ്റുകളൊക്കെ നമുക്കറിയാം, ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. പടം തീരാതെ ഒരു ഒരിടത്ത് മാർക്കറ്റിങ്ങിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിങ്, പൈസ എങ്ങനെ തിരിച്ചു കിട്ടും എന്നറിയാൻ വയ്യാത്തൊരു സ്ഥിതി. ചിലർ പറയും സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന്. അത് പടം തീരുമ്പോഴറിയാം അത് സ്റ്റാർ ഉണ്ടെങ്കിൽ കിട്ടുന്നതെന്ന് പറയാം. അത്രയും പ്രതിസന്ധിയുള്ള കാലമാണ്. ചാനലുകൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്, അവരെങ്ങനെ ചാനൽ റൈറ്റ് എടുത്ത് പൈസ കൊടുക്കും. അങ്ങനെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെറിയ ബഡ്ജറ്റിൽ ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ഈ മാഫിയകൾ ഇതിൽ പിടിമുറുക്കുമ്പോൾ സത്യത്തിൽ അതിൽ നേരെ ചൊവ്വേ വർക്ക് ചെയ്യുന്ന നല്ലവരായ പിന്നണി വർക്കർമാരായാലും അല്ലെങ്കിൽ അഭിനേതാക്കളായാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ വ്യവസായത്തിൽ അല്പമായും അധികമായും പ്രവർത്തിക്കുന്ന ആർക്കായാലും അവരൊക്കെ പേടിയോടെ മാത്രമേ അവർക്ക് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള നേരെ എന്നല്ല സുതാര്യമായ രീതിയിൽ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വർക്കില്ല, വർക്കില്ലാതിരിക്കുകയാണ്. നമ്മളൊരു ചെറിയ വടത്തിന് വേണ്ടി ഞാൻ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇത്ര ബഡ്ജറ്റിൽ നമ്മൾ തീർത്തു കൊടുക്കാമെന്ന് പറയുന്ന അയാൾക്ക് സംശയമാണോ? അത് പറ്റില്ല. എന്നാൽ അവർ തന്നെ പറയണം, ഞാൻ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് നല്ല ഒരു സിനിമ പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പേടി. അവർ പറയും അത് പറ്റില്ല, അതെങ്ങനെയാണ് പറ്റുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ്. കാര്യം ഈ നിർമ്മാതാക്കളുടെ പൈസ ഈ എക്സ്പെൻസീവ് മീഡിയയിൽ ഈ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ ഇവരിറക്കുന്ന പൈസ മുഴുവൻ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ആൾക്കാരെ കണ്ടുവെച്ച് കിട്ടാൻ നിർമ്മാതാക്കൾ പണം മുടക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ വരികയുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ പുതുതലമുറയിലുള്ള നടന്മാർ നല്ല അഭിനയ സിദ്ധികൾ എത്രയോ പേരുണ്ട്. അവർ ഒന്നോ രണ്ടോ പടങ്ങൾ കഴിഞ്ഞെങ്കിലേ അവർ സ്റ്റാർ ആകത്തുള്ളൂ. ഈ സ്റ്റാറുകളെ മാത്രം വെച്ചുകൊണ്ട് അവരുടെ ഈ പെരുമാറ്റവും അവരുടെ ഈ സമയത്തിന് വരത്തില്ല, അവർക്ക് വരുന്ന ഉടനെ ഓരോരോ ഡിമാൻഡുകളാണ്, കണ്ടീഷൻസാണ്. ആ കണ്ടീഷൻസൊക്കെ ഈ എല്ലാ നിർമ്മാതാക്കളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നത്? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരികയാണ്. അങ്ങനെ മലയാള സിനിമയിൽ നല്ല പടങ്ങൾ പോലും വരുന്നില്ലല്ലോ. ഏത് സിനിമയാണ് നല്ലൊരു സിനിമയായിട്ട് വരുന്നത്? വെറും കാണാൻ കഴിയാത്ത തരത്തിലുള്ള സിനിമകളാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ വരികയും അത് ഔട്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിലേക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും സഹകരിക്കണം. അപ്പം ഞങ്ങൾ എല്ലാ സംഘടനകളും സിനിമാ സംഘടനകളും ഇതിന് മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇതിൻ്റെ വേണ്ടി ഇതിൻ്റെ പരിഹാരം കണ്ടുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി നല്ല സിനിമാ സംസ്കാരത്തിന് വേണ്ടി നമുക്കൊരു നല്ല സിനിമാ സംസ്കാരം പഴയ ഒരു കാലഘട്ടത്തിലെ നല്ല സിനിമ അത് ശരി പുതിയ തലമുറയുടെ രുചികൾ മാറുന്നു, അഭിരുചികൾ
മാറുന്നു ഒക്കെ ശരി തന്നെയാണ്. അതനുസരിച്ച് ചെയ്യുമ്പോൾ പോലും നമ്മുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ സുതാര്യമായ രീതിയിൽ പടം ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയെ നിർമ്മിക്കുന്ന സിനിമ ഉണ്ടാക്കപ്പെടും സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കും അത് സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ വരത്തക്കവണ്ണം മാറണം മാറ്റപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.